നമസ്കാരം, ചെസ് മാസ്റ്റർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോൾ മോർഫി സീരീസിലെ ഇന്നത്തെ ഗെയിം മോർഫി വേഴ്സസ് തോമസ് വറാൽ, ന്യൂയോർക്ക് 1857. മോർഫിയുടെ വൈറ്റ് പീസുകളാണ്. ഇവിടെ മോർഫി ഒരു ഹാൻഡിക്യാപ്ഡ് പൊസിഷനാണ് കളിക്കുന്നത്. അതായത് സ്റ്റാർട്ടിങ് തന്നെ ബി വണ്ണിൽ ഉള്ള നൈറ്റ് ഇല്ല, ഒരു കുതിരയില്ലാതെയാണ് മോർഫി ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. പോൺ ടു ഇ ഫോർ, പോൺ ടു ഇ ഫൈവ്, പോൺ ടു എഫ് ഫോർ, കിങ്സ് ഗാംബിറ്റ്, പോൺ ടേക്സ് പോൺ, കിങ്സ് ഗാംബിറ്റ് ആക്സെപ്റ്റഡ് വേരിയേഷൻ. ഇതിൻ്റെ ഓപ്പണിംഗ് തിയറി നമ്മൾ മുന്നേ വീഡിയോ ചെയ്തതാണ്. നൈറ്റ് എഫ് ത്രീ, പോൺ ജി ഫൈവ് മെയിൻ ലൈനാണിത്. ബിഷപ്പ് സി ഫോർ, അപ്പോൾ പോൺ ജി ഫോർ അറ്റാക്കിംഗ് നൈറ്റ്. ഇവിടെ മോർഫി കളിക്കുന്നത് തൻ്റെ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുകയാണ്. ഓൾറെഡി ഒരു നൈറ്റ് ഇല്ലാതെയാണ് മോർഫി കളിക്കുന്നത്, ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ രണ്ടാമത്തെ നൈറ്റിനെയും മോർഫിയുടെ സാക്രിഫൈസ് ചെയ്യുകയാണ്. പോൺ ടു ഡി ഫോർ, പോൺ ടേക്സ് നൈറ്റ്, കാസ്ലിംഗ്. ഇവിടെ ബ്ലാക്കിന് വേണമെങ്കിൽ പോൺ ടേക്സ് പോൺ കളിക്കാം. അപ്പോൾ ആ ഒരു പൊസിഷൻ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആകും. കിങ് സൈഡിൽ നല്ല അറ്റാക്ക് ചെയ്യാൻ സാധിക്കും വൈറ്റിന്. അതുകൊണ്ട് തന്നെ ആ ഒരു എഫ് ഫയൽ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ആദ്യമായി ബ്ലാക്ക് കളിക്കുന്നത് ബിഷപ്പ് എച്ച് സിക്സ്, ഉടനെ ക്വീൻ ടേക്സ് പോൺ, നൈറ്റ് സി സിക്സ്, ഒരു ഡെവലപ്മെൻറ്റ് മൂവ് അടുത്താണ്. ഉടനെ പോൾ മോർഫി മറ്റൊരു പീസിനെ കൂടി ഇവിടെ സാക്രിഫൈസ് ചെയ്യുകയാണ്. മൂന്നാമത്തെ സാക്രിഫൈസ് ബിഷപ്പ് ടേക്സ് പോൺ ചെക്ക്, കിങ് ടേക്സ് ബിഷപ്പ്, ക്വീൻ എച്ച് ഫൈവ് ചെക്ക്, കിങ് ജി സെവൻ, ബിഷപ്പ് ടേക്സ് പോൺ, ബിഷപ്പ് ടേക്സ് ബിഷപ്പ്, റൂക്ക് ടേക്സ് ബിഷപ്പ്. ഈ ഒരു പൊസിഷൻ നോക്കുകയാണെങ്കിൽ മോർഫി തൻ്റെ ഏകദേശം എല്ലാ മൈനർ പീസുകളെയും സാക്രിഫൈസ് ചെയ്തിരിക്കുകയാണ്. ഇനി ആകെ ക്വീനും രണ്ട് റൂക്കുകളുമാണുള്ളത്. ബ്ലാക്കിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് മൈനർ പീസുകൾ എക്സ്ട്രാ ഉണ്ട്, ഒരു ബിഷപ്പും രണ്ട് നൈറ്റും എക്സ്ട്രാ ഉണ്ട്. എന്നാൽ വൈറ്റിൻ്റെ അറ്റാക്ക് നമുക്ക് നോക്കാം. ബ്ലാക്കിൻ്റെ കിങ് വളരെ ഓപ്പൺ എക്സ്പോസ്ഡ് പൊസിഷനിലാണുള്ളത്. അപ്പോൾ ഇവിടെ ബ്ലാക്ക് ആദ്യമായി നൈറ്റ് എച്ച് സിക്സ് കളിക്കുന്നു, എഫ് സെവൻ സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. മോർഫി ഉടനെ തൻ്റെ നെക്സ്റ്റ് റൂക്കിനെ ഗെയിമിൽ കൊണ്ടുവരുന്നു, റൂക്ക് ടു എഫ് വൺ. ഇവിടെ രണ്ട് റൂക്കുകളും എഫ് ഫൈവിൽ ഡബിൾ ചെയ്തിരിക്കുകയാണ്. ഇവിടെ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ബ്ലാക്ക് റൂക്ക് എഫ് എയ്റ്റ് വല്ലതും കളിക്കുകയാണെങ്കിൽ, ഇവിടെ ഗെയിമിൽ ബ്ലാക്ക് കളിക്കുന്ന ക്വീൻ ഇ എയ്റ്റ് ആണ്, അതിന് പകരം റൂക്ക് എഫ് എയ്റ്റ് വല്ലതും കളിക്കുകയാണെങ്കിൽ നോർമൽ ഒരു മൂവായി തോന്നാം. എന്നാൽ ഉടൻ തന്നെ അതിനെ പണിഷ് ചെയ്യാൻ സാധിക്കും. റൂക്ക് ടേക്സ് റൂക്ക്, ക്വീൻ ടേക്സ് റൂക്ക് ആണെങ്കിൽ ക്വീൻ ജി ഫൈവ് ചെക്ക്, കിങ്ങിനെ മാറ്റിക്കഴിഞ്ഞാൽ റൂക്ക് ടേക്സ് ക്വീൻ ചെക്ക്, ചെക്ക് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നൈറ്റ് കൊണ്ട് ബ്ലോക്ക് ചെയ്താൽ ക്വീൻ ടേക്സ് നൈറ്റ് ചെക്ക് മേറ്റ്. അതുകൊണ്ട് തന്നെ റൂക്ക് ഒരു മൂവ്, റൂക്ക് എഫ് എയ്റ്റ് ഒരു മൂവല്ല. ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത് ക്വീൻ ഇ എയ്റ്റ്, ക്വീനിനെ അറ്റാക്ക് ചെയ്യുന്നു. ക്വീൻ എച്ച് ഫോർ, പോൺ ടു ഡി സിക്സ്, ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. ഉടനെ വൈറ്റ് ക്വീൻ എഫ് സിക്സ് ചെക്ക് കൊടുക്കുന്നു, കിങ് ജി എയ്റ്റ്, ക്വീൻ ടേക്സ് നൈറ്റ്, ബിഷപ്പ് ഡി സെവൻ. ഇവിടെ വൈറ്റ് റൂക്ക് എഫ് ത്രീ ആണ് കളിക്കുന്നത്, കാരണം ജി ഫോർ സ്ക്വയർ ആ ബിഷപ്പ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ചെക്ക് കൊടുക്കണമെങ്കിൽ ജി ത്രീയിലേക്ക് വരണം, അതിനുവേണ്ടി റൂക്കിനെ മൂന്നാമത്തെ റാങ്കിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഉടനെ ആ ഒരു ചെക്ക് ബ്ലോക്ക് ചെയ്യാനായി നൈറ്റ് ഇ സെവൻ കളിക്കുന്നു. മോർഫി ഉടനെ ഫ്ലാങ്കിൽ ഉള്ള പോണിനെ വെച്ച് അറ്റാക്ക് ചെയ്യുന്നു, പോൺ ടു എച്ച് ഫോർ, നൈറ്റ് ജി സിക്സ്, ഉടനെ പോൺ എച്ച് ഫൈവ് അറ്റാക്കിംഗ് നൈറ്റ്. ഇവിടെ ബ്ലാക്ക് ബിഷപ്പിനെ ഗെയിമിൽ കൊണ്ടുവരുന്നു, ബിഷപ്പ് ടു ജി ഫോർ അറ്റാക്കിംഗ് റൂക്ക്. ഇവിടെ മോർഫി കളിക്കുന്നത് ആ ഒരു റൂക്കിനെ വീണ്ടും സാക്രിഫൈസ് ചെയ്തുകൊണ്ട് പോൺ ടേക്സ് നൈറ്റ്. ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത് പോൺ ടേക്സ് പോണാണ്, അതിന് പകരം ബിഷപ്പ് ടേക്സ് റൂക്ക് കളിച്ചാൽ എന്ത് സംഭവിക്കുന്നു നോക്കാം. ബിഷപ്പ് ടേക്സ് റൂക്ക് കളിച്ചാൽ ഉടനെ പോൺ ജി സെവൻ അറ്റാക്കിംഗ് റൂക്ക്. ഇനി ഇവിടെ ബിഷപ്പ് ടേക്സ് ജി ടു കളിക്കുകയാണെങ്കിൽ ക്വീൻ എഫ് സിക്സ്, ബിഷപ്പ് ടേക്സ് എഫ് വൺ, ഉടനെ പോൺ ടേക്സ് റൂക്ക്, ക്വീനായി പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ചെക്ക് മേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അഥവാ ഈ ഒരു പൊസിഷനിൽ പോൺ ജി സെവൻ കളിക്കുമ്പോൾ ഇവിടെ ബിഷപ്പ് ടേക്സ് പോൺ കളിക്കുന്നതിന് പകരം ക്വീൻ ജി സിക്സ് ആണ് കളിക്കുന്നതെങ്കിൽ തിരിച്ച് ഒരു ചെക്ക് മേറ്റ് അറ്റാക്ക് ആണെങ്കിൽ അതിനെയും നമുക്ക് പണിഷ് ചെയ്യാം. പോൺ ടേക്സ് റൂക്ക് ചെക്ക്, കിങ് ടേക്സ് ക്വീൻ, അപ്പോൾ ക്വീൻ ടേക്സ് ക്വീൻ, പോൺ ടേക്സ് ക്വീൻ, ഉടനെ ഇവിടെ പോൺ ടേക്സ് ബിഷപ്പ്. ഇവിടെ വൈറ്റിന് തൻ്റെ സെൻട്രലുള്ള പോൺ മെജോറിറ്റി കാരണം എളുപ്പത്തിൽ വിജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു വേരിയേഷനിൽ ബ്ലാക്ക് ഇവിടെ കളിക്കുന്നത് വൈറ്റ് പോൺ ടേക്സ് നൈറ്റ് കളിച്ച ഉടനെ ബിഷപ്പ് ടേക്സ് റൂക്ക് കളിക്കുന്നതിന് പകരം പോൺ ടേക്സ് പോൺ. എന്നാൽ മോർഫിയുടെ അതിമനോഹരമായ ഒരു ചെക്ക് മേറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. റയർ ആയിട്ടുള്ള ഒരു ചെക്ക് മേറ്റിംഗ് പാറ്റേൺ ആണിത്. നമുക്ക് നോക്കാം. റൂക്ക് എഫ് എയ്റ്റ് ചെക്ക്, ക്വീൻ ടേക്സ് റൂക്ക്,
റൂക്ക് ടേക്സ് ക്വീൻ ചെക്ക്, റൂക്ക് ടേക്സ് റൂക്ക്, ഉടനെ ക്വീൻ ടേക്സ് പോൺ, ചെക്ക് മേറ്റ്. ഇവിടെ ബ്ലാക്ക് കിങ്ങിൻ്റെ പൊസിഷൻ നോക്കുക, തൻ്റെ രണ്ട് റൂക്കുകൾക്കിടയിൽപ്പെട്ട് ചെക്ക് മേറ്റ് ആയിരിക്കുകയാണ്. രണ്ട് റൂക്കുകൾക്കും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു പ്രത്യേക ചെക്ക് മേറ്റിംഗ് പാറ്റേൺ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഗെയിം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. ഇതുപോലെയുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.